ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. ഈശോയെപ്പോലെ ആകണം എന്ന് പറയുന്ന നമ്മൾ ഈശോ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈശോ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. ഈശോ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് ഈശോ എപ്രകാരമാണ് പിതാവിനെ അനുകരിച്ചത്, എപ്രകാരമാണ് ഈശോ പിതാവിനെ പ്രതിഫലിപ്പിച്ചത്, അപ്രകാരം തന്നെ ഈശോയുമായി ബന്ധത്തിലായിരിക്കുന്ന വ്യക്തികൾ ഈശോയെ അനുകരിക്കുകയും ഈശോയെ പ്രതിഫലിപ്പിക്കുകയും ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളെ പുനരവതരിപ്പിക്കുകയും ചെയ്യണം എന്ന വിഷയം നമ്മൾ ധ്യാനിച്ചു. ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിലെ 10 ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഈശോ പിതാവിൽ ആശ്രയിച്ചു എന്ന ഒരു ചിന്തയാണ്. ജീസസ് ടോട്ടലി ഡിപ്പെൻഡഡ് അപ്പോൺ ഹിസ് ഫാദർ. എല്ലാ കാര്യത്തിലും പൂർണ്ണമായും പിതാവിൽ ആശ്രയിച്ച ഈശോ. ഈ ഒരു വചന പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ, ഹാലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 5:19 തിരുവചനം. യോഹന്നാൻ 5:19. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമിഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഈശോ പറയുകയാണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമിഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഈശോ പൂർണ്ണമായും പിതാവിലും പിതാവിൻ്റെ പ്രവർത്തികളിലും ആശ്രയിച്ചു, ഡിപ്പെൻഡ് ചെയ്തു എന്നതാണ് ഇവിടെയുള്ള ചിന്ത. യോഹന്നാൻ്റെ സുവിശേഷം 5:28-30 തിരുവചനങ്ങളിൽ ഈശോ ഇത് കുറച്ചുകൂടെ വിവരിച്ചുകൊണ്ട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5:28-30 തിരുവചനങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഈശോ താൻ ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയെയും കുറിച്ച് പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല ഞാൻ അന്വേഷിക്കുന്നത്, അത് മാത്രമല്ല എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹാലേലൂയ, ഹാലേലൂയ. പിതാവിൻ്റെ മുൻപിൽ അതീവ വിനയത്തോടുകൂടെ നിലനിൽക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. ഈശോ പറയുന്നു വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 12:49 തിരുവചനം. യോഹന്നാൻ
12:49. എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്. ഈശോ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് മാത്രമല്ല തൻ്റെ വാക്കുകളെക്കുറിച്ച് കൂടെ ഈശോ പറയുകയാണ്, ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്, എന്തു പറയണം, എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. ഞാൻ പറയേണ്ടതിനെക്കുറിച്ച്, ഞാൻ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് എനിക്കൊരു കൽപ്പന കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ്. അതിലൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. എൻ്റെ പ്രവൃത്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. പിതാവ് കൽപ്പിച്ചതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ഈശോയുടെ വാക്കുകൾ പിതാവ് പറഞ്ഞതുപോലെ തന്നെയാണ്, അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റമില്ല. ഈശോയുടെ പ്രവൃത്തികൾ പിതാവ് പറഞ്ഞത് തന്നെയാണ്, അതിനും മാറ്റമില്ല. പറഞ്ഞു വരുന്നത്, ഈശോ തൻ്റെ വാക്കുകൾക്കായിക്കൊള്ളട്ടെ, പ്രവൃത്തികൾക്കായിക്കൊള്ളട്ടെ, ആശ്രയിച്ചത്, ഡിപ്പെൻഡ് ചെയ്തത് പിതാവിലാണ്. ഹാലേലുയ്യ. യോഹന്നാൻ്റെ സുവിശേഷം 8:28-29 തിരുവചനങ്ങൾ. യോഹന്നാൻ 8:28-29 തിരുവചനങ്ങൾ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ഈശോ ആവർത്തിച്ച് പലയിടങ്ങളിലായി, പല സാഹചര്യങ്ങളിലായി ഈശോ പറയുകയാണ്, ഞാൻ സ്വമേധയ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ സംസാരിക്കുന്നു. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടെ നിന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഈ വചനങ്ങളൊക്കെ നമ്മോട് പറയുന്ന ഒരു ചിന്തയാണ്, ഈശോ പൂർണ്ണമായും പിതാവിൽ ആശ്രയിച്ചു. തന്നിൽ തന്നെ ആശ്രയിക്കാനുള്ള മാനുഷിക പ്രവണതകളെ അതിജീവിച്ചുകൊണ്ട് പിതാവിൽ ആശ്രയിച്ച ഈശോ. വചനം പറയും, നീ നിൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നിന്നെ തന്നെ താഴ്മയോടുകൂടെ നിർത്തുക, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. നീ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നിർത്തുക എന്ന് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതീവ വിനയത്തോടുകൂടെ നിലകൊള്ളുക എന്നത് തന്നെയാണ്. യോഹന്നാൻ 14:10 ഈശോ പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. ഹാലേലുയ്യ. അപ്പോൾ ഈ വചനങ്ങളിലൂടെ എല്ലാം ഈശോ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ പൂർണ്ണമായും എൻ്റെ പിതാവിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈശോയ്ക്ക് പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചത്. അതായത്, ഈശോ പൂർണ്ണമായും പിതാവിനെ അനുകരിക്കുന്നു, പ്രതിഫലിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശോ പൂർണ്ണമായും പിതാവിൽ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഈശോ പിതാവിൽ ആശ്രയിച്ചതുപോലെ നമ്മൾ ഈശോയിൽ ആശ്രയിക്കുന്നവരായി തീരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നത്. നമ്മുടെ ക്രിസ്താനുകരണം പൂർണ്ണത പ്രാപിക്കുന്നത് നമ്മൾ പൂർണ്ണതയോടുകൂടെ പൂർണ്ണമായും ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ്. സ്വന്തം കഴിവിലല്ല, കർത്താവിൻ്റെ കരുണയിലാണ് നമ്മൾ ശക്തി കണ്ടെത്തേണ്ടത്. ആ ഒരു ബോധ്യത്തോടുകൂടെയാണ് പത്രോസ് ലീഹ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം
ആറാം അധ്യായം 68-ാമത്തെ തിരുവചനം, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വാക്കുകൾ അങ്ങേ പക്കലുണ്ടല്ലോ. ഈശോ അവരോട് ചോദിക്കുകയാണ്, ഒത്തിരി പേര് എന്നെ വിട്ടു പോയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കും പോകണമോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ പത്രോസ് ധൈര്യത്തോടുകൂടെ പറയുകയാണ്, ഞങ്ങൾക്ക് പോകാനൊരിടമില്ല, ഞങ്ങൾ എവിടെ പോയിട്ടും കാര്യവുമില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവൻ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മുഴുവൻ ഉള്ള ഏക സ്ഥലം ഈശോയെ അത് നീയാണ്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഞങ്ങൾ എവിടെ പോകാനാണ്, എവിടെ ഞങ്ങൾക്ക് ജീവൻ്റെ വചനങ്ങൾ കിട്ടും നിന്നിലല്ലാതെ. ഇതാണ് ഈ ആശ്രയബോധത്തിൻ്റെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ഈശോയെ, നിന്നിൽ എല്ലാമുണ്ടല്ലോ, നിന്നിൽ ജീവനുണ്ടല്ലോ. ഞങ്ങൾ ഏത് മനുഷ്യൻ്റെ പിറകെ പോയാലും, ഞങ്ങൾ ഏത് സമ്പത്തിൻ്റെ പിറകെ പോയാലും, ഞങ്ങൾ ഏത് ബിസിനസ്സിൻ്റെ പിറകെ പോയാലും, ഞങ്ങൾ ഏത് സൗന്ദര്യത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിറകെ പോയാലും, ഞങ്ങൾക്കിത് കിട്ടുകയില്ല. ഇത് കിട്ടുന്ന, നിത്യജീവൻ കിട്ടുന്ന, ജീവൻ്റെ സമൃദ്ധി കിട്ടുന്ന, ജീവൻ ലഭിക്കുന്ന ഒരേ ഒരിടം ഈശോയെ, അത് നീയാണല്ലോ എന്ന് പറയുന്നതാണ്. ആ മനോഭാവമാണ് ഈശോയിലുള്ള ആശ്രയബോധത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. ഈശോ അത് കൃത്യമായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സ്വന്തം കഴിവിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അത് വ്യക്തമാക്കി കൊടുക്കുന്നതിന് ഈശോ ഉപയോഗിക്കുന്ന ഉപമയാണ് മുന്തിരിച്ചെടിയുടെ ഉപമ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ അങ്ങനെയാണ്. ഈശോ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഹാലേലൂയ, ഹാലേലൂയ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. അതുപോലെ തന്നെ ഒരു സത്യമാണ്, എന്നിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ, ഈശോയിൽ ആശ്രയിക്കുന്നില്ല എങ്കിൽ, ഈശോയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. അതായത്, നിങ്ങൾ പറയേണ്ട വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക. ഈ ഒരു ആശ്രയബോധത്തോടുകൂടെയാണ് 73-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്. സങ്കീർത്തനം 73:25, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എത്ര മനോഹരമായ വചനമാണ്. ദൈവമേ, സ്വർഗത്തിൽ നീയല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റാരിലേക്കും ഞാൻ ഓടുന്നില്ല, മറ്റാരിലും ഞാൻ ആശ്രയം കണ്ടെത്തുന്നില്ല. തുടർന്ന് പാടുകയാണ്, എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, നിന്നിൽ ആശ്രയിക്കുന്ന സമയത്ത് എനിക്ക് രോഗം വന്നേക്കാം, നിന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിനൊരു പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായേക്കാം, എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം.
നിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ, നീ പറഞ്ഞത് കേട്ട് നടക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമായേക്കാം, എൻ്റെ ജീവിതം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എന്ന് എനിക്കും എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും തോന്നിയേക്കാം. എന്നാലും ദൈവമാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എനിക്കുള്ള ഓഹരി. എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു, എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, എൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു, അപകടം സംഭവിച്ചു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എൻ്റെ ശരീരത്തിലെ ചില അവയവങ്ങൾ അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി, എൻ്റെ കാതിൻ്റെ കേൾവി പോയി, ശരീരവും മനസ്സും ക്ഷീണിച്ചു എങ്കിലും, സങ്കീർത്തകൻ പറയുന്നു, അങ്ങാണ് എൻ്റെ ബലം, അവിടെ നിന്നാണ് എനിക്കുള്ള എൻ്റെ എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. എന്തെന്നാൽ അങ്ങിൽ നിന്നകന്നു പോകുന്നവർ നശിച്ചു പോകും. 73 സങ്കീർത്തനം 27 തിരുവചനമാണ്. അങ്ങിൽ നിന്നകന്നു പോകുന്നവർ, അതായത് കർത്താവിനെ ആശ്രയിക്കാതെ സ്വന്തം കരബലത്തിലും സൈന്യബലത്തിലും ബന്ധുബലത്തിലും ഒക്കെ ആശ്രയിക്കുന്നവർ നശിച്ചു പോകും, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ നശിച്ചു പോകും. അങ്ങിൽ നിന്നകന്നു പോകുന്നവർ നശിച്ചു പോകും, അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. എന്നാൽ 28 തിരുവചനം 73:28 സങ്കീർത്തനങ്ങൾ, എന്നാൽ അവിടത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം, ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ ലോകത്തിലുള്ള സമ്പത്തിലല്ല, ഈ ലോകത്തിലുള്ള അധികാരികളിലല്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറുണ്ട്, എനിക്കവിടെയാളുണ്ട്, എനിക്കിവിടെയാളുണ്ട്, എനിക്ക് ചെയ്തു തരാൻ ഇന്നയാളുണ്ട് എന്നൊക്കെ പൊങ്ങച്ചം പറയുന്നവരുണ്ട്. പക്ഷെ വചനം പറയുകയാണ്, ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ഹാലേലുയാ, ഹാലേലുയാ. ഇതൊരു രാജാവിൻ്റെ പ്രാർത്ഥനയാണെന്ന് ഓർക്കണം. നമുക്കറിയാം, ഒരു രാജാവിന് അഭിമാനിക്കാൻ സൈന്യമുണ്ട്, രാജാവിന് അഭിമാനിക്കാൻ വലിയ ധനശേഖരമുണ്ട്, അവന് രാജ്യത്തെ പദവിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എല്ലാമുള്ള രാജാവ് പറയുകയാണ്, ഞാൻ അഭിമാനിക്കുന്നതും ഞാൻ ആശ്രയിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ദൈവത്തെയായിരിക്കുമെന്ന്. ഹാലേലുയാ, ഹാലേലുയാ. യോഹന്നാൻ്റെ ലേഖനം 1:5, 11 തിരുവചനങ്ങൾ, ഇതാണ് ആ സാക്ഷ്യം, ദൈവം നമുക്ക് ജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവർ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഹാലേലുയാ. 1 യോഹന്നാൻ 5:11-12 തിരുവചനങ്ങൾ, ദൈവം നമുക്ക് ജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്, പുത്രനെ സ്വന്തമാക്കിയവർ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. നീ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും, ഈ ഭൂമിയിൽ നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും, നീ ക്രിസ്തുവിനെ നേടിയിട്ടില്ലെങ്കിൽ, നിൻ്റെ ജീവൻ ക്രിസ്തുവിലല്ലെങ്കിൽ, നീ ഒന്നും നേടിയിട്ടില്ല. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. മരിച്ചൊരാൾക്ക് കുറേ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈശോയെ നേടിയ ഒരാൾക്ക് അവന് ജീവനുണ്ട്. ഈ പുത്രനെ സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. ഹാലേലുയാ. അതുകൊണ്ട് പത്രോസ്ലീഹ ധീരതയോടുകൂടെ പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിലും നീ ആശ്രയിക്കേണ്ട, ഒന്നിനെയും നീ ഭയപ്പെടേണ്ട. ചില ആളുകളുടെ ഭയം കൂടോത്രത്തെ ഭയമാണ്, ആരോ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ അതിനെ ഭയമാണ്, വീടിൻ്റെ കണക്ക് തെറ്റാണെന്ന് കേൾക്കുമ്പോൾ അതിനെ ഭയമാണ്, ഇത് മരണക്കണക്കാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരുണ്ട്. വീട്ടിൽ നിൽക്കുന്ന ചില
വൃക്ഷങ്ങളുടെ സ്ഥാനം തെറ്റാണെന്ന്, കിണറിൻ്റെ സ്ഥാനം തെറ്റാണെന്ന്, അടുക്കളയുടെ സ്ഥാനം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരും അങ്ങനെ ഭയപ്പെടുന്നവരും അതിന് പരിഹാരമന്വേഷിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നവരുടെ പിറകെ പോകുന്നവരുമുണ്ട്. തകിടെടുത്ത് കളയാൻ നടക്കുന്നവരുടെ പിറകെ പോകുന്നവരുണ്ട്. അത് കുഴിച്ചിടാൻ നടക്കുന്നവരുടെ പിറകെ പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, വ്യക്തതയോടുകൂടെ പറയുകയാണ്, ആകാശത്തിന് കീഴേ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു മാർഗവുമില്ല. കർത്താവ് യേശുമിശിഹായുടെ കുരിശുമരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. യോഹന്നാൻ്റെ സുവിശേഷം 3:27 തിരുവചനത്തിൽ വചനം പറയുന്നു, യോഹന്നാൻ പ്രതിവചിച്ചു. സ്നാപ യോഹന്നാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 3:27, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. പൗലോസ് ചോദിക്കുന്നു, 1 കൊരിന്തോസ് 4:7, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? പ്രിയപ്പെട്ട കുഞ്ഞെ, നിൻ്റെ കണ്ണ് നീ നേടിയെടുത്തതാണോ? കുഞ്ഞെ, നിൻ്റെ കാത് നീ നേടിയെടുത്തതാണോ? നിൻ്റെ ബുദ്ധിശക്തി, നിൻ്റെ ഇൻ്റലിജൻസ്, നിൻ്റെ ബ്രെയിൻ നീ നേടിയെടുത്തതാണോ? നിൻ്റെ കൈകളും കാലുകളും നീ നേടിയെടുത്തതാണോ? നിനക്ക് നൽകപ്പെട്ടതല്ലേ? നീ ഒരുപക്ഷെ പറയുമായിരിക്കാം, ഞാൻ കഠിനാധ്വാനം ചെയ്തു, ഒത്തിരി പരിശ്രമിച്ച് നേടിയെടുത്തതാണ്. ശരി, കഠിനാധ്വാനം ചെയ്യാനുള്ള സാഹചര്യം നിനക്കാരാ തന്നത്? അപ്പോൾ ആത്യന്തികമായി പരിശോധിക്കുമ്പോൾ ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്ക് ഉള്ളതെന്ന് വചനം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? പത്രോസ് ലിഖ പറയുകയാണ്, 1 പത്രോസ് 4:10-11 തിരുവചനങ്ങൾ, 1 പത്രോസ് 4:10-11 തിരുവചനങ്ങൾ, ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശു ക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയപ്പെട്ടവരെ, 127 സങ്കീർത്തനം 1:2 തിരുവചനങ്ങൾ, 127 സങ്കീർത്തനം 1:2 തിരുവചനങ്ങൾ, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നടത്തുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹാലേലുയ്യ. നമ്മൾ ഇന്ന് ധ്യാനിച്ച ചിന്ത ഇതാണ്, ഈശോ പിതാവിൽ ആശ്രയിച്ചു. ഈശോയെ അനുഗമിക്കുന്ന നാം, ഈശോയെ അനുകരിക്കുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളിലും ആത്യന്തികമായി ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മൾ ഈശോയിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെപ്പോലെ ആയിത്തീരുന്നത്. നമുക്ക് കണ്ണുകളടക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, ഈശോയെ പോലെയാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആശിക്കുന്നില്ല. ഹാലേലുയ, 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 ഹാലേലുയ. ഈശോയെ, അങ്ങയുടെ കരുണയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നതും ആശ്രയം വയ്ക്കുന്നതും. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
യേശുവേ ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.